വയനാട്ടിലെ കൊട്ടേഷൻ ഗൂഢാലോചന കേസിൽ പിടിയിലായവരിൽ RSS നേതാവും അരീക്കൽ മീത്തൽ അഖിൽ ചന്ദ്രൻ നിരവധി കേസുകളിലെ പ്രതിയാണ്. CPIM DYFA പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസുകളിലും ഇയാൾ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ വെച്ചാണ് കൊട്ടേഷൻ ഗൂഢാലോചനയ്ക്കിടെ 5 പേർ പോലീസ് പിടിയിലായത്. കൊയിലാണ്ടിയിലെ യുവമോർച്ച നേതാവ് അഖിൽ ചന്ദ്രനെയും കൂട്ടാളികളെയുമാണ് ഇന്നലെ മീനങ്ങാടിയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. 2021 December 18 മീനങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത 12 ലക്ഷം കവർച്ച നടത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിൽ മറ്റൊരു ഗൂഢാലോചന കേസിലാണ് ഇവർ പിടിയിലാകുന്നത്. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RSS കുഴൽപ്പണ കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായാണ് ഇയാൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തൃശൂരിലെ പ്രമുഖ BJP നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത 10 ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അഖിൽ ചന്ദ്രൻ. 2019 DYFI കൊയിലാണ്ടി മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന അനിൽ രാജിനെ വധിക്കാൻ ശ്രമിച്ച കേസിലും 2018 CPIM പ്രവർത്തകനായ അച്യുതന്റെ വീട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഉൾപ്പെടെ ഇയാൾക്ക് പങ്കുണ്ട്. സംസ്ഥാനത്ത് RSS നിയന്ത്രിക്കുന്ന കൊട്ടേഷൻ സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇയാൾ നിലവിൽ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇതിനിടെയാണ് മറ്റൊരു കവർച്ച ശ്രമത്തിനായുള്ള കൊട്ടേഷൻ ഗൂഢാലോചനയ്ക്ക് വയനാട്ടിൽ ഒത്തുകൂടിയത്. ഇതിൽ 5 പേർ പിടിയിലായെങ്കിലും 5 പേർ രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. ഇവർ ഏർപ്പെട്ട മറ്റു കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.